Welcome back to our channel Tips for You A to Z. അപ്പോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ബ്യൂട്ടി ടിപ്പല്ല, ജ്വല്ലറി ടിപ്പാണ് കാണിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും, അതായത് കമ്മൽ ഇടുന്ന എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമ്മള് കമ്മൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കമ്മലിന്റെ ശങ്കിരി ഊരിപ്പോവുക എന്നുള്ളത്. അത് കുഞ്ഞുങ്ങൾക്ക് കുറേ അധികം, അതായത് അവർ കുഞ്ഞുമക്കളാകുമ്പോൾ കമ്മലൊന്നും ശ്രദ്ധിക്കേണ്ട പ്രായമാകുന്നേക്കാൾ മുൻപ് പലവട്ടം ഊരിപ്പോകാം. നമുക്കും എപ്പോ നോക്കിയാലും അവരുടെ കമ്മലിന്റെ ശങ്കിരി മുക്കിക്കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പോ പുതിയത് മേടിക്കുന്ന കമ്മലുകളാണ് എങ്കിൽ ഒരു 1 മന്തിനൊക്കെ ശേഷം അത് പിരി തന്നെ ലൂസായിക്കൊണ്ടേയിരിക്കും. എത്ര മുറുക്കിയാലും വീണ്ടും വീണ്ടും ലൂസായി പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു യൂസ്ഫുൾ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ഒരു കുഞ്ഞി ബെൽ ബട്ടണും അതിന്റെ കൂടെയുള്ള ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനും പ്രസ് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. അപ്പൊ ഈ വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് കാരണം എനിക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ കമ്മലിന്റെ ശങ്കിരി എപ്പോ നോക്കിയാലും പോവുക എന്നുള്ളത്. എന്റെ ഓർമ്മയില് 3-ഓ 4-ഓ ശങ്കിരികൾ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ജ്വല്ലറിയില് പിന്നീട് പോയപ്പോ ഞാൻ അവരോട് തന്നെ ചോദിച്ചിരുന്നതാണ്, കമ്മലിന്റെ ശങ്കിരി ഇങ്ങനെ മുറുക്കി കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഊരിപ്പോകുന്നു, പുതിയ കമ്മൽ ഇട്ടതിന് ശേഷം ഒരു 1 മന്തിന് ശേഷം ആ കമ്മലിന്റെ ശങ്കിരി പോയി. അതായത് കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കല്യാണത്തിന്റെ കമ്മൽ ജിമിക്കിയുടെ ശങ്കിരി വരെ ഊരിപ്പോയിട്ടുണ്ട്. അപ്പൊ ജ്വല്ലറിക്കാരാണ് നമ്മുടെ അടുത്ത് ഈ ടിപ്പ് പറഞ്ഞത്, വേറൊന്നുമല്ല. നമ്മള് കമ്മൽ ഇടുന്നതിന് മുൻപ് മുൻപായിട്ട് നമ്മുടെ ഈ ശങ്കരിയുടെ അവിടെ നെയിൽ പോളിഷ് പുരട്ടിയതിന് ശേഷം കമ്മൽ ഇടുകയാണ് എങ്കിൽ ഒരിക്കലും നമ്മുടെ ശങ്കരി ഊരിപ്പോവില്ല. അപ്പൊ എനിക്കത് ഒരുപാട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം ഇത് പലർക്കും ഉണ്ടാവുന്ന സംഭവമാണ് കമ്മലിന്റെ ശങ്കരി ഊരിപ്പോവുക എന്നുള്ളത്. പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾക്ക്, കുഞ്ഞുങ്ങൾക്കാവുമ്പോ അവർക്ക് ശ്രദ്ധിക്കാനൊന്നും അറിയാത്ത പ്രായമായിരിക്കും. അപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ കമ്മലിടുമ്പോ നമ്മൾ നെയിൽ പോളിഷിൽ മുക്കിയിട്ട്, ഞാനിപ്പോ കാണിച്ചു തരാം, ഇതാണ് ഇപ്പൊ ശങ്കിരി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇടാൻ പോകുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു നെയിൽ പോളിഷ് എടുത്തിട്ട്, ഇനി നിങ്ങൾക്ക് ഈ കമ്മല് ഊരണം. ഇപ്പൊ നമ്മളെ പോലെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ നോക്കൂലോ, ഡ്രസ്സിന് മാച്ചൊക്കെ ആയിട്ട് കമ്മല് മാറ്റാനായിട്ട് നോക്കൂലോ. അപ്പൊ നിങ്ങൾക്കിത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു തുള്ളി നെയിൽ പോളിഷിന്റെ റിമൂവർ അല്ലേ, അത് അതിൽ ഇറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് സിമ്പിൾ ആയിട്ട് ഊരിയെടുക്കുകയും ചെയ്യാം. ഇതേപോലെ എടുത്തിട്ട് ഇതിലേക്ക് മുക്കുക. ഇനി ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടേ നമ്മുടെ കമ്മല് ഊരിപ്പോവത്തില്ല. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ കുറച്ച് ദിവസം മുൻപ് ഞാൻ എല്ലാവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റോറീസിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് 1,85,000 അബവ് സബ്സ്ക്രൈബേഴ്സ് ആകാറായിട്ടുണ്ട്, പക്ഷെ വ്യൂ ഒട്ടുമില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്, നമുക്ക് വ്യൂ കുറയാനുള്ള കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ സ്റ്റോറീസിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പലരും പല കമന്റ്സ് എനിക്ക് തന്നിട്ട് ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞതില്. അതിൽ ഒരുപാട് പേര്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 10-ൽ അധികം ആളുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോസിന് ടൈം കൂടുതലാണ്, അതുകൊണ്ടാണ് വ്യൂ കുറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇന്നലത്തെ വീഡിയോ തൊട്ട് സമയം 10 മിനിറ്റ് ആണ് നമ്മൾ ഇടാറുള്ളത്, അത് ഭയങ്കര കുറവാണ്. നമ്മളിപ്പോ വീഡിയോ ഇടുന്നത് 3 മിനിറ്റ് മാക്സിമം 5 മിനിറ്റ് വീഡിയോസ് നമ്മൾ ഇനി ഇടുന്നുള്ളൂ. കാരണം ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് വീഡിയോ ഇടുമ്പോ വ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് ഇടാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് വ്യൂ അത്യാവശ്യമാണ്. അപ്പൊ 3 മിനിറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത് കണ്ടന്റ് ഇല്ല എന്നുള്ളതാണ്. കണ്ടന്റും ഞാൻ പരമാവധി കൊണ്ടുവരാനായിട്ട് നോക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഏതാണെന്നെ കമന്റ് ചെയ്യുക. അപ്പൊ ആ വീഡിയോസ് എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ കുറച്ച് പേര് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ബ്യൂട്ടി ടിപ്സ് അല്ലാതെ മറ്റുള്ളതും കൂടി ഉൾപ്പെടുത്താനായിട്ട് നോക്കുക, അപ്പൊ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ നമ്മൾ വാളാത്ത് ചെയ്തു, അതുപോലെ തന്നെ ബ്യൂട്ടി ടിപ്സിന്റെ കൂടെ ഇന്ന് ജ്വല്ലറി ടിപ്പ് ചെയ്തു, അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കാം. അപ്പൊ ഇനിയും നിങ്ങളുടെ വിലയേറിയ സജഷൻസ് നമ്മുടെ ചാനലിന് ആവശ്യമുണ്ട്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറന്നു പോകരുത്. അതുപോലെ ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ അടുത്ത് നമ്മുടെ ഈ ഫാമിലിനെ കുറിച്ച് പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, വീഡിയോസ് കാണാൻ പറയാ. അപ്പൊ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ ബൈ, ഇറ്റ്സ് മീ കിദൂ.